ഡിയർ സ്റ്റുഡൻസ് അക്കൗണ്ടിങ്ങിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് കൂടി സ്വാഗതം ചെയ്യുന്നു അക്കൗണ്ടൻസിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്റർ ആയിട്ടുള്ള ഫൈനൽ അക്കൗണ്ട്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നതായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് എന്താണെന്നും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്താണെന്നും അത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നും നമ്മൾ പഠിച്ചു ഇന്ന് നമ്മൾ ബാലൻസ് ഷീറ്റിനെ കുറിച്ചാണ് പഠിക്കുന്നത് ബാലൻസ് ഷീറ്റ് എന്താണ് ബാലൻസ് ഷീറ്റ് അതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണ് എങ്ങനെയാണ് അതിൽ കാര്യങ്ങൾ എഴുതുക തുടങ്ങിയും അതോടൊപ്പം തന്നെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഒപ്പം ബാലൻസ് ഷീറ്റും ഉൾപ്പെടെയുള്ള ഒരു ഫുൾ പ്രോബ്ലം എങ്ങനെ ചെയ്യാം എന്നുള്ളതും നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ ഞാൻ വിശദീകരിച്ചു തരും ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിഞ്ഞ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു ആർക്കെങ്കിലും കഴിഞ്ഞ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി അത്തരം ക്ലാസ്സുകളുടെ വീഡിയോ ലിങ്ക് ഈ വീഡിയോയുടെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും ഒപ്പം തന്നെ എൻഡ് സ്ക്രീനിലും നൽകിയിട്ടുണ്ട് അത് നോക്കുക അപ്പം നമുക്ക് ക്ലാസ് ആരംഭിക്കാം ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് എ സോൾ ട്രേഡർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഒരു സോൾ ട്രേഡറുടെ ഫൈനൽ അക്കൗണ്ട്സിൽ മൂന്ന് കാര്യങ്ങളുണ്ടാവും ട്രേഡിംഗ് അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് അപ്പോൾ ഇതിൽ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അപ്പോൾ അതിനുവേണ്ടി ആ ക്ലാസ് കാണാത്തവർ കഴിഞ്ഞ ക്ലാസ് കാണുക ഫൈനൽ അക്കൗണ്ടിൻ്റെ പാർട്ട് വൺ കാണുക ഇത് ഫൈനൽ അക്കൗണ്ടിൻ്റെ പാർട്ട് ടൂ ആണ് അപ്പോൾ ഇന്ന് നമുക്ക് ബാലൻസ് ഷീറ്റ് എന്താണെന്ന് നോക്കാം ബാലൻസ് ഷീറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഫോർ ഷോവിംഗ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ബിസിനസ് അപ്പൊ ആദ്യമേ തന്നെ നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം ബാലൻസ് ഷീറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ബാലൻസ് ഷീറ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും പോലെ ഒരു അക്കൗണ്ട് അല്ല ബാലൻസ് ഷീറ്റ് ബാലൻസ് ഷീറ്റ് ഈസ് ജസ്റ്റ് എ സ്റ്റേറ്റ്മെന്റ് അതിന് ഒരു അക്കൗണ്ടിന്റെ ഫോർമാറ്റ് അല്ല ഉള്ളത് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് ആണ് കാണുമ്പോൾ അക്കൗണ്ടിന്റെ ഫോർമാറ്റിലാണെങ്കിലും ബാലൻസ് ഷീറ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ആയതിനാൽ അതിന്റെ ലെഫ്റ്റ് സൈഡിനെയും റൈറ്റ് സൈഡിനെയും നമ്മൾ

ഫിനാൻഷ്യൽ സംറൈസിങ് ആൻഡ് ഓൺ എ ഡേറ്റ് ആ ഫേമിന്റെ എല്ലാം ചുരുക്കി എഴുതിക്കൊണ്ട് സംറൈസ് ചെയ്ത് എഴുതിക്കൊണ്ട് ഉള്ള ഒരു ഫിനാൻഷ്യൽ പൊസിഷൻ കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റിനെയാണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ബാലൻസ് ഷീറ്റ് സ്റ്റേറ്റ്മെന്റ് ഇറ്റ് ഇറ്റ് ഷോസ് ആൻഡ് ഈസ് ഷീറ്റ്മെന്റ് ഓൺ എ ഗിവൺ ഡേറ്റ് ഇനി ഓഫ് ആൻഡ് അഫഡ്സും ലൈബിലിറ്റീസും മാർഷലിംഗ് നടത്തുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊരു ചോദ്യം വരാൻ സാധ്യതയുണ്ട് അപ്പൊ അതെന്താണെന്ന് മനസ്സിലാക്കിയിരിക്കാം ഇന്നേ ബാലൻസ് ഷീറ്റ് ദി ആൻഡ് ഇൻ ഓർഡർ ഓഫ് ലിക്വിഡിറ്റി ഓർ പെർമനൻസ് ബാലൻസ് ഷീറ്റിൽ അഫർസും ലൈബിലിറ്റീസും എഴുതുന്നതിന് ഒരു പർട്ടിക്കുലർ ഓർഡർ ഉണ്ട് ഇറ്റ് മേ ബി അറേഞ്ച്ഡ് ഏതർ ഓൺ ദി ബേസിസ് ഓഫ് ലിക്വിഡിറ്റി ഓർ ഓൺ ദി ബേസിസ് ഓഫ് പെർമനൻസ് ലിക്വിഡിറ്റിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പെർമനൻസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അസിസ്റ്റിനെയും ലൈബിലിറ്റീസിനെയും അറേഞ്ച് ചെയ്യാം ലിക്വിഡിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്ന അവസ്ഥയാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഏറ്റവും ലിക്വിഡ് ആയിട്ടുള്ള അസറ്റ് ക്യാഷ് ഇൻ ഹാൻഡ് ആണ് അത് ഓൾറെഡി ക്യാഷ് തന്നെയാണ് അല്ലേ പിന്നെ ക്യാഷ് അറ്റ് ബാങ്ക് ആണ് അങ്ങനെ ലിക്വിഡിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് എഴുതി പോകാം പിന്നീട് അവസാനമായിരിക്കും ഫിക്സഡ് അസറ്റ് അപ്പോൾ എഴുതുക അതൊരു ലിക്വിഡിറ്റി അടിസ്ഥാനത്തിൽ ലൈബിലിറ്റി എഴുതുമ്പോൾ അവിടെ കറണ്ട് ലൈബിലിറ്റി സാധ്യമെഴുതും പിന്നീടായിരിക്കും ലോങ് ടൈം ലൈബിലിറ്റി എഴുതുക അപ്പോൾ ഈ ഒരു ഓർഡറിൽ ഒന്നുകിൽ ലിക്വിഡിറ്റി അല്ലെങ്കിൽ പെർമനൻസ് ഇതിന്റെ ഏതെങ്കിലും അടിസ്ഥാനത്തിൽ നമ്മൾ അഫർട്സിനെയും ലൈബിലിറ്റീസിനെയും അറേഞ്ച് ചെയ്യുന്നതിനെയാണ് മാർഷലിംഗ് എന്ന് പറയുന്നത് അറേഞ്ച്മെന്റ് ഓഫ് അഫർട്സ് ആൻഡ് ലൈബിലിറ്റീസിന്റെ പർട്ടിക്കുലർ ഓർഡർ ആസ് മാർഷലിംഗ് മാർഷലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അറേഞ്ച് ചെയ്യുക അണിനിരത്തുക എന്നൊക്കെ പറയും കോപ്സിനെ സൈന്യത്തെയൊക്കെ മാർഷലിംഗ് എന്ന് വെച്ചാൽ പർട്ടിക്കുലർ ഓർഡറിൽ നിർത്തുന്നതിനെയാണ് അതുപോലെ അഫർട്സ് ആൻഡ് ലൈബിലിറ്റീസും അങ്ങനെ പർട്ടിക്കുലർ ഓർഡറിൽ എഴുതുന്നതിനെയാണ് മാർഷലിംഗ് എന്ന് പറയുന്നത് ഇൻ കേസ് ഓഫ് പെർമനൻസ് ദ മോസ്റ്റ് പെർമനന്റ് അസറ്റ് ഓർ ലൈബിലിറ്റീസ് ഓൺ ദി ടോപ്പ് ഇൻ ദി ബാലൻസ് ഷീറ്റ് പെർമനൻസിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഏറ്റവും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പെർമനന്റ് ആയിട്ടുള്ള അസറ്റ് അല്ലെങ്കിൽ ലൈബിലിറ്റി അതായിരിക്കും ആദ്യം എഴുതുക ആൻഡ് ദിയർ ആഫ്റ്റർ ദ അസറ്റ്സ് ആർ അസെറ്റ് ഇൻ ദഡ്യൂസിങ് ലെവൽ ഓഫ് പെർമനൻസ് ആ പെർമനൻസ് കുറയുന്ന ലെവലിൻ്റെ തോത് അനുസരിച്ച് റെഡ്യൂസ് ചെയ്യുന്നതനുസരിച്ച് ബാക്കിയുള്ള അസറ്റ്സും അസെറ്റ്സും ലൈബിലിറ്റീസും എഴുതുന്നു ഇൻ കേസ് ഓഫ് ലിക്വിഡിറ്റി ദ ഓർഡർ ഈസ് റിവേഴ്സ്ഡ് ലിക്വിഡിറ്റി കേസിൽ ഓർഡർ ഈ ഓർഡർ റിവൈസ് ചെയ്യപ്പെടും ആദ്യം എഴുതുന്നത് ഏറ്റവും ലിക്വിഡ് ആയിട്ടുള്ള ലിക്വിഡായിട്ടുള്ള സെറ്റായിരിക്കും ക്യാഷ് ഹാൻഡ് ആയിരിക്കും ആദ്യം എഴുതുന്നത് ഏറ്റവും ലിക്വിഡ് ആയിട്ടുള്ള ലൈബിലിറ്റി ആയിരിക്കും അത് ഫണ്ട്രി ക്രെഡിറ്ററോ അല്ലെങ്കിൽ ബാങ്ക് ഓഫ് ഡ്രാഫ്റ്റോ അതുപോലെയുള്ള ലൈബിലിറ്റി ആകും പിന്നെ നോക്കുക ഇതൊരു ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റാണ് നിങ്ങൾ ബാലൻസ് ഷീറ്റിൻ്റെ ഒരു ഫോർമാറ്റ് നോക്കുക ബാലൻസ് ഷീറ്റ് ആസ് അറ്റ് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് ആസ് ഓൺ ഒരു പർട്ടിക്കുലർ ഡേറ്റ് ആണ് അവിടെ കൊടുക്കേണ്ടത് നമ്മൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഒക്കെ തയ്യാറാക്കിയപ്പോൾ അതിൻ്റെ ഹെഡിങ് ശ്രദ്ധിക്കുക ആ ട്രേഡിങ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡിങ് എന്ന് പറഞ്ഞായിരുന്നു അല്ലേ ഫോർ ദ ഇയർ എൻഡിങ് ഇവിടെ നമ്മൾ സാധാരണ രീതിയിൽ കൊടുക്കേണ്ടത് ബാലൻസ് ഷീറ്റ് ആസോൺ അല്ലെങ്കിൽ ആസച്ച് തേർട്ടി ഫസ്റ്റ് ഡിസംബർ ടു തൗസൻഡ് ട്വൻ്റി അല്ലെങ്കിൽ ടൂ തൗസൻഡ് നയൻറ്റി ആ രീതിയിലായിരിക്കണം അതിന്റെ ഹെഡിങ് കൊടുക്കുക ഇനി നോക്കുക ഇതിന് ഒരു അക്കൗണ്ടിൻ്റെ ഫോർമാലിറ്റ് പറഞ്ഞാൽ തന്നെ ഒരു പർട്ടിക്കുലേ സിനിമകളിൽ ഒരു കോളം എമൗണ്ട് പിന്നെ വീണ്ടും ഒരു പർട്ടിക്കുലർ എമൗണ്ട് അങ്ങനെ കോളം തന്നെയാണ് ഉള്ളത് പക്ഷേ ലൈബിലിറ്റീസ് എന്നാണ് അല്ലേ ഒരു അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിന് പകരം ഇവിടെ ലൈബിലിറ്റി ഉള്ളത് ഒരിക്കലും മാറിപ്പോകരുത് ലൈബിലിറ്റി സൈഡാണ് ബാലൻസ് ഷീറ്റിന്റെ ലെഫ്റ്റ് പോർഷൻ ബാലൻസ് ഷീറ്റിന്റെ റൈറ്റ് പോർഷൻ എന്ന് പറയുന്നത് അസറ്റ് സൈഡ് ആണ് ഇപ്പൊ ലൈബിലിറ്റീസ് എല്ലാം ലെഫ്റ്റ് പോർഷനിൽ എഴുതുക അസെറ്റ്സ് എല്ലാം റൈറ്റ് സൈഡിലും എഴുതണം ഇപ്പം ഇവിടെ നോക്കുക ഇവിടെ ഇതിന്റെ ഓർഡർ നോക്കുക ക്യാഷ് ഇൻ ഹാൻഡ് ക്യാഷ് ആ ബാങ്ക് ഇൻവെസ്റ്റ്മെന്റ് തന്നിരിക്കുന്ന എല്ലാം അഫർസ് തന്നെയാണ് ഇത് തന്നിരിക്കുന്നതെല്ലാം ആണ് പക്ഷേ ആദ്യം എഴുതിയിരിക്കുന്നത് ക്യാഷ് ഇൻ ഹാൻഡ് ക്യാഷ് ആൻഡ് ബാങ്ക് ഒക്കെയാണ് അല്ലേ ബിൽസ് വേബിൾ ലോൺ ബിൽസ് വേബിൾ എന്ന് പറയുന്നത് ഒരു കറണ്ട് ആണ് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ആദ്യം എഴുതുന്നുണ്ട് ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ലിക്വിഡിറ്റി ഓർഡർ ആണ് ലിക്വിഡിറ്റി ഓർഡറിലാണ് ഇത് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ പെർമനൻസ് ഓർഡറിലേക്ക് മാറുമ്പോൾ ഇത് റിവേഴ്സ് ചെയ്യപ്പെടും ഇവിടെ നോക്കുക ഇവിടെ ഫിക്സഡ് അസറ്റുകൾ ആദ്യം എഴുതിയിരിക്കുന്നത് അല്ലേ ഇവിടെ ക്യാപിറ്റലാണ് ആദ്യം എഴുതിയിരിക്കുന്നത് അപ്പം അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് പെർമനൻസ് ഇനി നമുക്ക് മാർഷലിംഗ് ആൻഡ് ഗ്രൂപ്പിംഗ് എന്നാണ് സാധാരണ ഒരുമിഷാണ് പറയുന്നത് ഇവിടെ ഗ്രൂപ്പിംഗ് ഓഫ് ആൻഡ് ലൈബിലിറ്റീസ് എന്ന് വെച്ചാൽ എന്താണെന്ന് നമുക്ക് പഠിക്കേണ്ടതുണ്ട് ഇത് ഐറ്റംസ് അപ്പിയറിംഗ് ഇൻ ദി ബാലൻസ് ഷീറ്റ് ഓൾസോ ബി പ്രോപ്പർലി ഗ്രൂപ്പ്ഡ് ബാലൻസ് ഷീറ്റിൽ എഴുതുന്ന ഐറ്റംസ് സാധാരണ ഒരു ഗ്രൂപ്പ് ആയിട്ട് ഏതെങ്കിലും ഒരു ഹെഡിങ്ങിന്റെ കീഴിലായിട്ട് എഴുതാറുണ്ട് അങ്ങനെ എഴുതിയില്ല എന്നോർത്തോണ്ടും വലിയ പ്രോബ്ലം ഇല്ല ഇങ്ങനെ സാധാരണ ഇതിൽ അങ്ങനെ എഴുതാറുണ്ട് ദ ടേം ഗ്രൂപ്പിംഗ് മീൻസ് പുട്ടിംഗ് ടുഗദർ ഐറ്റംസ് ഓഫ് സിമിലർ നേച്ചർ അണ്ടർ എ കോമൺ ഹെഡിങ് ഒരേ തരത്തിലുള്ള അഫറ്റുകൾ അല്ലെങ്കിൽ ലൈബിലിറ്റി ഒരു കോമൺ ഹെഡിങ് കൊടുത്തുകൊണ്ട് ഒരുമിച്ച് എഴുതുന്നതിനെയാണ് ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ദ ബാലൻസ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് ക്യാഷ് ബാങ്ക് ഡെപ്റ്റേഫ് ഈ ക്യാഷും ബാങ്കും ഡെപ്റ്റേഫിന്റെ ഒക്കെ പ്രത്യേകത എന്താണ് അതെല്ലാം കറണ്ട് അഫേർസ് ആണ് അല്ലേ അപ്പം അതിന്റെ എല്ലാം ഹെഡിങ് കറണ്ട് അസെറ്റ്സ് കൊടുക്കുന്നു ക്യാൻ ബി ഗ്രൂപ്പ് ആൻഡ് ഷോൺ അണ്ടർ ദി ഹെഡിങ് ഓഫ്സ് ആൻഡ് ദ ബാലൻസ് ഓഫ് ഓൾ ഫിക്സഡ് അസറ്റ് ഫിക്സഡ് അസെറ്റുകൾ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റുകൾ അത്തരത്തിലുള്ള അസെറ്റുകൾ അണ്ടർ ദി ഹെഡിങ് ഓഫ് നോൺ കറന്റ് അസെറ്റ് ഇപ്പൊ കറണ്ട് അസറ്റ് നോൺ കറണ്ട് എന്നും രണ്ട് ഹെഡിങ് എടുത്തിട്ട് ഓരോന്നിന്റെ കീഴിൽ അതാത് അസറ്റുകൾ എഴുതുന്നു അപ്പം അതിന് നമുക്ക് ഗ്രൂപ്പിംഗ് എന്ന് പറയാം ഇപ്പം ലൈബിലിറ്റി ആണെങ്കിലും കറണ്ട് ലൈബിലിറ്റിയുടെ കീഴിൽ ബാങ്ക് ഓഫ് ഡ്രാഫ്റ്റ് ബിൽസ് പേബിൾ ഷോർട്ട് ടേം ലോൺസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ എഴുതുമ്പോൾ അതും ഗ്രൂപ്പിംഗ് ആണ് ഇനി നമുക്ക് ഈ കാര്യങ്ങളൊന്ന് നോക്കി വയ്ക്കുക ഓൾ ദി അക്കൗണ്ട് ഓഫ് അസെറ്റ്സ് ഓൾ ദി അക്കൗണ്ട് ഓഫ് അസെറ്റ്സ് അസറ്റ്സിന്റെ അക്കൗണ്ടുകൾ ലൈബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ ആർ ഷോൺ ദി ബാലൻസ് ഷീറ്റ് ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ എഴുതുന്നത് അസെറ്റ്സും ലൈബിലിറ്റീസും ക്യാപിറ്റലും ഇത്തരം കാര്യങ്ങൾ മാത്രമേ നമ്മൾ ബാലൻസ് ഷീറ്റിൽ എഴുതുന്നുള്ളൂ എക്സ്പെൻസും ഇൻകോം മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ട്രേഡിംഗ് അക്കൗണ്ടിലായിട്ട് എഴുതി കഴിഞ്ഞു അക്കൗണ്ട്സ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ലൈബിലിറ്റീസ് ആർ ഷോൺ വണ്ടി ലെഫ്റ്റ് സൈഡ് ബാലൻസ് ഷീറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ക്യാപിറ്റലും ലൈബിലിറ്റീസും കാണിക്കും ക്യാപിറ്റലും ലൈബിലിറ്റീസും ക്യാപിറ്റലൊരു ലൈബിലിറ്റി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യപ്പെടുന്നതെങ്കിലും അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണിക്കണം അത് ലൈബിലിറ്റി സൈഡ് തന്നെ കാണിക്കുകയും വേണം ഇതിനെയാണ് നമ്മൾ മൊത്തത്തിൽ ലൈബിലിറ്റീസ് എന്ന് പറയുക അസെറ്റ്സ് ആൻഡ് അതർ ഡെബിറ്റ് ബാലൻസ് ആർ ഷോൺ ഉണ്ട് തിൻ്റ് സൈഡ് അസറ്റും അസറ്റിൻ്റെ സ്വഭാവമുള്ള ഡെബിറ്റ് ബാലൻസ് ഉള്ള മറ്റ് അക്കൗണ്ടുകളും അതെല്ലാം നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലും കാണിക്കും സാധാരണ അസറ്റിന് പുറമെ അഫ്സറ്റായിട്ട് ട്രീറ്റ് ചെയ്യുന്ന മറ്റ് ചില കാര്യങ്ങളുണ്ട് അത് നമ്മൾ പിന്നീട് നമുക്ക് പഠിക്കാം അപ്പോൾ ക്രെഡിറ്റ് ബാലൻസ് ബാലൻസുള്ള ലൈബിലിറ്റീസും ക്യാപിറ്റലും ബാലൻസ് ഷീറ്റിൻ്റെ ലൈബിലിറ്റി സൈഡിലും ഡെബിറ്റ് ബാലൻസ് ബാലൻസുള്ള അസറ്റും മറ്റ് എക്സ്പെൻസുകൾ ലോങ് ടേം എക്സ്പെൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ ലോങ് ടേമിലേക്കുള്ള അഡ്വർടൈസ്മെൻറ്റ് എഫക്റ്റ് കിട്ടുന്ന അഡ്വർടൈസ്മെൻറ്റ് പെർലമെൻ്ററി എക്സ്പെൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അസറ്റ് സൈഡിലും കാണിക്കുന്നു ഇനി നമുക്കൊരു ഫൈനൽ അക്കൗണ്ടിൻ്റെ ഒരു ഫുൾ പ്രോബ്ലം ചെയ്ത് നോക്കാം എക്സ് വൈസ്ഡ് എന്ന് പറഞ്ഞ ഒരു കമ്പനി ട്വർട്ടി ഫസ്റ്റ് ഡിസംബർ ടു തൗസൻഡ് നയൻറ്റീന് ആ കമ്പനിയുടെ അക്കൗണ്ടിങ് പീരീഡ് അവസാനിക്കുകയാണ് അപ്പോൾ ഒരു ട്രയൽ ബാലൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് ഫോളോയിങ് ട്രയൽ ബാലൻസ് നമുക്കറിയാം ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഡെബിറ്റ് എമൗണ്ടുകളോ ഒരു ക്രെഡിറ്റ് എമൗണ്ട് കോളവും ഉണ്ടാവും അല്ലേ അത് രണ്ടാവസാനം ടാലി ചെയ്യുകയും ചെയ്യും അതിൻ്റെ ടോട്ടൽ ടാലി ആയിരിക്കും നോക്കുക ഇവിടെ ഡെബിറ്റ് എമൗണ്ടുകളോളം ഇവിടെ നിലനിൽ ഡെബിറ്റാണ് ഈ കളറെ കൊടുത്തിരിക്കുന്നെല്ലാം ഡെബിറ്റാണ് ഇവിടം വരെ ഡെബിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ടുകൾ ഇവിടം വരെ ഉണ്ട് അതിനുശേഷം ക്രെഡിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ടുകൾ ഇവിടം വരെ ക്രെഡിറ്റ് എമൗണ്ട് കോളം ഇതാണ് ഡെബിറ്റ് എമൗണ്ട് കോളം ഇതാണ് ഇപ്പോൾ ഇവിടെ ഡെബിറ്റ് എമൗണ്ട് കോളങ്ങൾ ഇതുൾപ്പെടെ ഇത്രയും കൂട്ടിയതിന് ശേഷം നമുക്ക് ടോട്ടൽ സെവൻ ലാക്ക് നയൻറ്റി ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കിട്ടി ഒപ്പം തന്നെ ക്രെഡിറ്റ് എമൗണ്ട് കോളം ആഡ് ചെയ്തപ്പോൾ സെവൻ ലാക്ക് നയൻറ്റി ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കിട്ടി അങ്ങനെ ആയിരിക്കണം ട്രയൽ ബാലൻസ് അല്ലേ ട്രയൽ ബാലൻസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് എമൗണ്ട് കോളും ക്രെഡിറ്റ് എമൗണ്ട് കോളവും ടാലി ആയിരിക്കണം നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമാണ് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ തയ്യാറാക്കിയ ലഡ്ജർ അക്കൗണ്ടുകളുടെ ബാലൻസ് ആണ് നമ്മൾ ട്രയൽ ബാലൻസ് ആയിട്ട് എഴുതുന്നത് അപ്പോൾ അങ്ങനെ ഒരു അക്കൗണ്ട് ആയിരിക്കാം അങ്ങനെ ഒരു ട്രയൽ ബാലൻസ് ആയിരിക്കാം നിങ്ങൾക്ക് പ്രോബ്ലമായിട്ട് തരിക തരാനുള്ള സാധ്യത കൂടുതലുള്ളത് ഇനി ട്രയൽ ബാലൻസ് ഫോർമാറ്റ് തരണമെന്നില്ല അല്ലാണ്ട് തന്നെ തന്നു കഴിഞ്ഞാൽ ഓരോ അക്കൗണ്ടും കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ടോട്ടലൊന്നും തരാതെ ഈ ഓരോ ഐറ്റംസും വെറുതെ എടുത്തെടുത്ത് എഴുതിയിരിക്കുന്നത് മാത്രം ഉള്ളെങ്കിൽ പോലും അതിൻ്റെ എല്ലാം ഡെബിറ്റ് ബാലൻസ് ആണോ ക്രെഡിറ്റ് ബാലൻസ് ആണെന്നുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കുകയും വേണം ഇവിടെ നമുക്ക് ഡെബിറ്റ് ബാലൻസും ക്രെഡിറ്റ് ബാലൻസും തിരിച്ചു തിരിച്ചാണ് തന്നിരിക്കുന്നത് നമുക്ക് അതിന് ശേഷം ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് വാലുഡ് ഐറ്റ് റുപ്പീസ് നയൻറ്റി തൗസൻഡ് ഇവിടെ സാധാരണഗതിയിൽ നിങ്ങൾക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് ഈ ട്രയൽ ബാലൻസിന് പുറത്താണ് നൽകുന്നത് ഇവിടെ കൊണ്ട് ട്രയൽ ബാലൻസ് തീർന്നു അതിന് പുറത്താണ് ക്ലോസിംഗ് സ്റ്റോക്ക് നൽകിയിരിക്കുന്നത് ഇതിന് ആയിട്ട് നൽകുക എന്ന് പറയും നമ്മൾ അടുത്ത ദിവസം അടുത്ത ക്ലാസ്സിൽ അഡ്ജസ്റ്റ്മെൻറ്റുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട് അതിൽ ഒന്നാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലോസിംഗ് സ്റ്റോക്ക് തന്നെയാണ് അപ്പൊ ഈ ക്ലോസിംഗ് സ്റ്റോക്ക് ഇവിടെ നൽകിയിരിക്കുന്നത് അഡ്ജസ്റ്റ്മെന്റ് ആയിട്ടാണ് അപ്പോൾ എന്താണ് അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ളത് അന്നേരം പറയാം ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് തന്നിരിക്കുന്നത് രണ്ട് സ്ഥലത്ത് വരും ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോ ബാലൻസ് ഷീറ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് സ്ഥലത്ത് ഇത് നമുക്ക് കൊള്ളിക്കേണ്ടതുണ്ട് അപ്പൊ ഈ ക്ലോസിംഗ് സ്റ്റോക്ക് എവിടെയാണ് എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ളതും ഞാൻ പറഞ്ഞുതരാം പ്രിപ്പയർ ദ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് ദി ബിസിനസ് ഫോർ ഇയർ എൻഡഡ് തേർട്ടി ഫസ്റ്റ് ഡിസംബർ ടു തൗസൻഡ് നയൻറ്റീൻ നമുക്ക് ഒരു ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഈ തന്നിരിക്കുന്ന വിവരങ്ങൾ വെച്ചുകൊണ്ട് നമുക്കൊന്ന് പ്രിപ്പയർ ചെയ്യാം നോക്കുക ഫൈനൽ അക്കൗണ്ട് ചെയ്യാനുള്ള ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ തയ്യാറാക്കേണ്ടത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണല്ലേ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആ രണ്ട് അക്കൗണ്ടുകളും ഒരുമിച്ചാണ് എഴുതി പോകുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ആയിട്ട് തന്നെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എഴുതുന്നതെന്നും അത് എങ്ങനെയാണ് എഴുതുന്നതെന്നും കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു ഇവിടെ ഹെഡിങ് നോക്കുക കമ്പനിയുടെ പേര് ആദ്യം എഴുതുക എക്സ് വൈ ഫോൺ ലിമിറ്റഡ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡഡ് ട്വർട്ടി ഫസ്റ്റ് ഡിസംബർ ടു തൗസൻഡ് നയൻറ്റീനിന്ന് ഹെഡിങ് നിങ്ങൾ കൊടുക്കുക അതിനുശേഷം നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം ക്വസ്റ്റിനെ ഓരോരോ ആയിട്ട് നമുക്ക് എടുക്കാം ഇപ്പം ഇവിടെ നോക്കുക ഇവിടെ ആദ്യം എടുക്കേണ്ട ഐറ്റം ഏതാണ് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ആദ്യം ഇവിടെ വരേണ്ടത് ഏതാണ് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതാനുള്ള കാര്യങ്ങൾ എഴുതുക അതിനുശേഷം ക്രെഡിറ്റ് സൈഡിൽ എഴുതാനുള്ള കാര്യങ്ങൾ എഴുതുക അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ആദ്യം എഴുതേണ്ട ഐറ്റം ഓപ്പണിംഗ് സ്റ്റോക്കാണ് അല്ലേ സ്റ്റോക്ക് എന്ന് പറഞ്ഞ് ആദ്യത്തെ ഡേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അത് ഓപ്പണിംഗ് സ്റ്റോക്കാണ് ഇവിടെ നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് തന്നിട്ടുണ്ട് അല്ലേ ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് സിക്സ്റ്റി തൗസൻഡ് അപ്പം അത് നമുക്ക് ഇങ്ങോട്ട് എടുതെഴുതാം നിങ്ങൾ എടുക്കുന്ന ഐറ്റംസ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ എടുക്കുന്ന ഐറ്റംസ് എടുത്തു വന്ന് കാണിക്കുന്നതിന് വേണ്ടി ഒരു ടിക്ക് മാർക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു മാർക്ക് ചെയ്തു പോകുന്നത് നല്ലതാണ് ഇത്രയും ഐറ്റംസ് ഉള്ളപ്പോൾ ഏതെങ്കിലുമൊക്കെ ഐറ്റം എടുക്കാൻ പറ്റിയില്ലെങ്കിൽ എടുത്ത് എടുക്കാൻ നമ്മൾ വിട്ടുപോയി കഴിഞ്ഞാൽ അത് അവസാനം ബാലൻസ് ഷീറ്റിനെ ടാലിയാക്കില്ല നമ്മളിതെല്ലാം ചെയ്ത് അവസാനം വരുമ്പോൾ ബാലൻസ് ഷീറ്റ് ലയബിലിറ്റി സൈഡും അഫറ്റ് സൈഡും ടോട്ടൽ ചെയ്യുമ്പോൾ രണ്ടും ഈക്വൽ നമ്പർ ആയിരിക്കണം നമ്പർ ടാലി ആയിരിക്കണം ബാലൻസ് ഷീറ്റ് എന്ന് പേര് മാത്രമേ ഉള്ളൂ അതിന് ബാലൻസ് ഉണ്ടാവില്ല ബാലൻസ് ഷീറ്റ് രണ്ട് സൈഡും ടാലി ആയെങ്കിൽ മാത്രമേ നിങ്ങളുടെ പ്രോബ്ലം ശരിയാവുകയുള്ളൂ അതിന് ബാലൻസ് ഷീറ്റ് എന്ന് വിളിക്കുന്നതിന് കാരണം ലെഡ്ജർ അക്കൗണ്ടുകളുടെ ബാലൻസുകളാണ് അതിൽ തന്നെ അടുത്ത വർഷത്തേക്ക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട അഫറ്റുകളുടെയും ലൈബിലിറ്റിയുടെയും ബാലൻസാണ് ബാലൻസ് ഷീറ്റിൽ കൊടുക്കുക ബാക്കി ഈ വർഷം തന്നെ തീർക്കേണ്ട എക്സ്പെൻസുകളും ഇൻകോ അല്ല നമ്മുടെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട് അടുത്ത വർഷവും നമ്മൾ തുടരേണ്ട അസെറ്റുകളും ലൈബിലിറ്റിയുമാണ് ബാലൻസ് ഷീറ്റിൽ കാണിക്കുക അപ്പോൾ അതുകൊണ്ടാണ് എന്നെ ബാലൻസ് ഷീറ്റ് എന്ന് പറയുക ഇപ്പോൾ ആദ്യത്തായിട്ട് നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതാം ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് എടുത്തെഴുതുന്നു ഓപ്പണിംഗ് സ്റ്റോക്ക് സിക്സ്റ്റി തൗസൻഡ് ഇനി അടുത്ത ഐറ്റം ഏതാണ് അടുത്ത ഐറ്റം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഓപ്പണിംഗ് സ്റ്റോക്കിന് ശേഷം രണ്ടാമത് വരേണ്ടത് പർച്ചേസസ് ആണ് അപ്പോൾ ക്വസ്റ്റ്യനിൽ പർച്ചേസസ് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കുക പർച്ചേസസ് ഉണ്ടോ എന്ന് നോക്കുന്നതിനൊപ്പം തന്നെ പർച്ചേസ് റിട്ടേൺ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം കാരണം പർച്ചേസ് റിട്ടേൺ ഉണ്ടെങ്കിൽ പർച്ചേസിൽ നിന്ന് പർച്ചേസ് റിട്ടേൺ ഇന്നർ കോളത്തിൽ വെച്ച് കുറച്ചതിന് ശേഷം മാത്രമേ ഔട്ടർ കോളത്തിലേക്ക് എഴുതാവുള്ളൂ അതുകൊണ്ട് പർച്ചേസ് ആദ്യമേ എഴുതി നിങ്ങൾ ഔട്ടർ കോളത്തിലേക്ക് എഴുതി കഴിഞ്ഞാൽ പിന്നീടാണ് റിട്ടേൺ കാണണമെങ്കിൽ അത് വെട്ടിയതിന് ശേഷം വീണ്ടും ഇന്നർ കോളത്തിലാക്കിയിട്ട് അപ്പോൾ അത് കൂടുതൽ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം പർച്ചേസ് എവിടെ ഉണ്ടോ എന്ന് നോക്കുന്നതിനൊപ്പം തന്നെ പർച്ചേസ് റിട്ടേൺ ഉണ്ടോ എന്നും ശ്രദ്ധിക്കണം ഇവിടെ ഡെബിറ്റ് ബാലൻസും ക്രെഡിറ്റ് ബാലൻസും വേറെ വേറെയാണ് തന്നിരിക്കുന്നതെങ്കിൽ പർച്ചേസിന് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും എന്ന് മനസ്സിലാക്കിയിരിക്കുക ഒപ്പം തന്നെ പർച്ചേസ് റിട്ടേൺ ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും അപ്പൊ അങ്ങനെ ആവുമ്പോൾ നമുക്ക് പിന്നെ ക്രെഡിറ്റ് ക്രെഡിറ്റ് ബാലൻസ് ഉള്ള സൈഡിലേക്ക് നോക്കിയാൽ മതി പർച്ചേസ് റിട്ടേൺ എന്ന് തന്നെ പറയണമെന്നില്ല പർച്ചേസ് റിട്ടേൺ പകരം റിട്ടേൺസ് ഔട്ട് വേർഡ് എന്നും പറയാന്ന് പറഞ്ഞു അല്ലേ പർച്ചേസ് റിട്ടേൺ പകരം റിട്ടേൺസ് ഔട്ട് എന്നും പറയാം അപ്പൊ നോക്കുക ഇതാണ് പർച്ചേസ് റിട്ടേൺ റിട്ടേൺസ് ഔട്ട്വേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പർച്ചേസ് റിട്ടേൺ തന്നെയാണ് അപ്പോൾ ഇവിടെ നമ്മൾ പർച്ചേസിന്റെ എമൗണ്ട് ഉണ്ട് പർച്ചേസ് റിട്ടേൺ ഉള്ളതുകൊണ്ട് നമുക്ക് പർച്ചേസിന്റെ എമൗണ്ട് എവിടെയാണ് എഴുതേണ്ടത് ഇന്നർ കോളത്തിൽ കാണിക്കണം അപ്പൊ അതിനുവേണ്ടി നമുക്ക് പർച്ചേസ് എടുക്കാം പർച്ചേസ് എടുത്തതിന് ശേഷമാണ് നമുക്ക് പർച്ചേസിന്റെ എമൗണ്ട് അത് നമ്മൾ ഇന്നർ കോളത്തിൽ നമ്മൾ കാണിക്കുന്നു പർച്ചേസ് എന്ന് പറഞ്ഞ് എഴുതുക ഇന്നർ കോളത്തിൽ വൺ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് കാണിക്കുന്നു അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം ഈ റിട്ടേൺസ് ഔട്ട് വേർഡ് ഇതിനെടുക്കണം അല്ലേ റിട്ടേൺസ് ഔട്ട് വേർഡ് നമുക്ക് എടുക്കാം ഇത് ലെസ് റിട്ടേൺസ് എന്ന് പറഞ്ഞുകൊണ്ട് ലെസ് റിട്ടേൺസ് ഈ ടി ഇവിടെ ഇല്ല ടീ ഇവിടെ വെക്കുക ലെസ് റിട്ടേൺസ് എന്ന് പറഞ്ഞുകൊണ്ട് ടു തൗസൻഡ് അത് ഇന്നർ കോളത്തിൽ കാണിക്കുക അതിനുശേഷം ഇവിടെ ഒരു വരയിടുക വരയിട്ടതിന് ശേഷം അതിൽ നിന്ന് കിട്ടുന്ന വൺ ലാഖ് സിക്സ്റ്റി തൗസൻഡിൽ നിന്ന് ടു തൗസൻഡ് കുറയ്ക്കുമ്പോൾ കിട്ടുന്ന വൺ ലാക്ക് ഫിഫ്റ്റി എയ്റ്റ് തൗസൻഡ് അത് നേരെ ഔട്ടർ കോടത്തിലേക്ക് കാണിക്കുക ഇപ്പം ഇങ്ങനെയാണ് പർച്ചേസിൻ്റെ കൂടെ പർച്ചേസ് റിട്ടേൺ കുറച്ച് ട്രേഡിംഗ് അക്കൗണ്ടിൽ അത് ഡീൽ ചെയ്യുക ഇനി ഇനി അടുത്ത ഐറ്റം ഏതാണ് വരേണ്ടത് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ വരാൻ സാധ്യതയുള്ള ഡയറക്ട് എക്സ്പെൻസുകൾ അല്ലേ ഡയറക്ട് എക്സ്പെൻസുകൾ ഏതൊക്കെയായിരിക്കും ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ഡെബിറ്റ് സൈഡിൽ വരാൻ സാധ്യതയുള്ള എന്നുള്ളത് നിങ്ങൾ നേരത്തെ പഠിച്ചിരിക്കണം അപ്പൊ അങ്ങനെയുള്ള ഐറ്റംസ് കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് അത് വരണം അതുകൊണ്ട് ഇവിടെ നോക്കുക ഇവിടെ ക്യാരേജ് ഉണ്ട് ക്യാരേജ് ഔട്ട്വേഡ് ഉണ്ട് ബേജഫ് ഉണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ വേറെയും കുറെ എക്സ്പെൻസുകളൊക്കെ തന്നിട്ടുണ്ട് എല്ലാം ഒന്ന് വായിച്ച് നോക്കണം ഇപ്പം ഇവിടെ ക്യാരേജ് ഇൻവേഡ് കാരേജ് ഔട്ട്വേഡ് അല്ലേ ക്യാരേജ് ഇൻവേഡ് എന്ന് പറയുന്നതാണ് ഡയറക്റ്റ് എക്സ്പെൻസ് അല്ലേ ക്യാരേജ് ഇൻവേഡ് ഡയറക്ട് ആണ് അതായത് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ വരേണ്ടതാണ് അതായത് ഫാക്ടറിയിലേക്ക് ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്നപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ കൊടുത്ത ക്യാരേജ് അപ്പൊ ഫാക്ടറിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ കൊടുത്ത കാര്യജാണ് ക്യാരേജ് ഔട്ട്വേഡ് എന്ന് പറയുന്നത് പിന്നീട് സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു ക്യാരേജ് ചിലവാകാം അപ്പോൾ അത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് ക്യാരേജ് ഔട്ട് വേർഡ് കൊടുക്കേണ്ടത് ക്യാരേജ് ഇൻവേർഡ് എന്ന് പറഞ്ഞായിട്ടും നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കണം അതുകൊണ്ട് നമുക്ക് ക്യാരേജ് ഇൻവേർഡ് എടുക്കാം ക്യാരേജ് ഇൻവേർഡ് ത്രീ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് നമുക്ക് ഇവിടെ എഴുതാം ക്യാരേജ് ഇൻവേഡ് ത്രീ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഇനി അടുത്തായിട്ട് എന്തായിരിക്കാം അടുത്തായിട്ട് നോക്കുക ക്യാരേജ് ഔട്ട്വേഡ് വേർഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് വേജസ് ഉണ്ട് അല്ലേ വേജസ് വേജസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കൊടുക്കണം വേജസ് നമുക്ക് എടുക്കാം സാലറി നമുക്ക് എവിടെയാണ് കൊടുക്കേണ്ടത് അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും മാറിപ്പോകരുത് വേജസും സാലറിയൊക്കെ മാറിപ്പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഗ്രോസ് പ്രോഫിറ്റും നെറ്റ് പ്രോഫിറ്റും അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം തെറ്റിപ്പോകും അതുകൊണ്ടത് ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക വേജസ് ഇങ്ങോട്ട് എടുക്കാം വേജസ് തേർട്ടി ടു തൗസൻഡ് അത് നമ്മൾ എഴുതി ഇനി ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് ഐറ്റംസൊന്നും നമുക്കിവിടെ കാണാനില്ല ട്രേഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞ ഐറ്റം കിടപ്പുണ്ട് അത് ട്രേഡിംഗ് അക്കൗണ്ടുമായിട്ട് ബന്ധമുള്ളതാണെന്ന് ഓർത്ത ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തത് ട്രേഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ സെയിൽസ് എക്സ്പെൻസ് തന്നെയാണ് അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ട ഐറ്റമാണ് ഇനി നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ അല്ലേ അവിടെ രണ്ട് ഐറ്റങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു ഒന്ന് സെയിൽസ് റിട്ടേൺസ് ഉണ്ടെങ്കിൽ കുറയ്ക്കണം അടുത്തത് ക്ലോസിംഗ് സ്റ്റോക്ക് അല്ലേ ഇവിടെ നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് ഇവിടെ നൽകിയിട്ടുണ്ട് അതിനുമുമ്പ് നമുക്ക് സെയിൽസ് ആണ് ആദ്യം എഴുതേണ്ടത് അല്ലേ ഇപ്പം നമുക്ക് സെയിൽസ് ഒന്ന് നോക്കാം സെയിൽസ് എവിടെയാണ് കിടക്കാൻ നോക്കിയേ സെയിൽസ് ഒക്കെ ഇവിടെ കിടപ്പുണ്ട് സെയിൽസ് ഫോർ ലാക്ക് എയ്റ്റി തൗസൻഡ് അല്ലേ ഇനി റിട്ടേൺസ് ഉണ്ടോ നോക്കുക സെയിൽസ് റിട്ടേൺ ഉണ്ടോ നോക്കുക സെയിൽസിന് ക്രെഡിറ്റ് ബാലൻസ് ആണ് സെയിൽസ് റിട്ടേൺ ഉണ്ടെങ്കിൽ അതിന് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും അല്ലെ അപ്പൊ അതുകൊണ്ട് റിട്ടേൺസ് ഇൻവേഡ് വിറ്റ സാധനം വരുന്നു അല്ലെ റിട്ടേൺസ് ഇൻവേഡ് കിടപ്പുണ്ട് അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം സെയിൽസ് എന്നുള്ളത് ഇന്നർ കോളത്തിൽ ആദ്യം കാണിക്കണം നമുക്ക് സെയിൽസ് എടുത്ത് എഴുതാം ഫോർ ലാങ്ക് എയ്റ്റി തൗസൻഡ് നമ്മൾ ഇന്നർ കോളത്തിൽ കാണിക്കുന്നു അതിനുശേഷം നമുക്ക് ഈ റിട്ടേൺസ് കുറയ്ക്കണം അല്ലേ ലെസ് റിട്ടേൺസ് റിട്ടേൺസ് എടുക്കുക റിട്ടേൺസ് നമ്മൾ കുറയ്ക്കുന്നു റിട്ടേൺസ് കുറച്ചതിന് ശേഷം ലെസ് റിട്ടേൺസ് കൊടുക്കുന്നു എമൗണ്ട് എഴുതുന്നു അതിന്റെ റിസൾട്ട് ഈ ഔട്ടർ കോളത്തിലേക്ക് നമുക്ക് കാണിക്കാം ഫോർ ലാക്ക് സെവൻറ്റി എയ്റ്റ് തൗസൻഡ് വൺ ഹൺഡ്രഡെന്ന് കിട്ടും ഇനി ട്രേഡിംഗ് അക്കൗണ്ടിൽ ഒരൈറ്റം കൂടിയുള്ളൂ ക്ലോസിംഗ് സ്റ്റോക്ക് ഇപ്പൊ ഈ ക്ലോസിംഗ് സ്റ്റോക്ക് എടുക്കാൻ നമുക്ക് മറന്നു പോകരുത് ക്ലോസിംഗ് സ്റ്റോക്ക് ട്രയൽ ബാലൻസിന് പുറത്ത് ഇവിടെ കിടപ്പുണ്ട് ഇപ്പൊ ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് രണ്ട് സ്ഥലത്ത് കാണിക്കേണ്ടതാണ് അല്ലേ ഇപ്പൊ ഈ ക്ലോസിംഗ് സ്റ്റോക്ക് എടുക്കുമ്പോൾ ട്രയൽ ബാലൻസിന് പുറത്തിരിക്കുന്ന ക്ലോസിംഗ് സ്റ്റോക്ക് അല്ലെങ്കിൽ മറ്റുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ അത് പിന്നീട് നമ്മൾ പഠിക്കും ഈ ക്ലോസിംഗ് സ്റ്റോക്ക് എടുക്കുമ്പോൾ ഇത് രണ്ട് സ്ഥലത്ത് വരേണ്ടത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു പ്രാവശ്യം എടുത്തു എന്നുള്ളത് ഒന്നോ അല്ലെങ്കിൽ ഒരു വരെയോ മറ്റോ ഇടാം രണ്ടാമത് എടുക്കുമ്പോൾ അതിനെ ക്രോസ് ചെയ്തുകൊണ്ട് രണ്ട് തവണ എടുത്തു എന്നുള്ളതാണ് വേണമെങ്കിൽ ഉറപ്പ് വരുത്താം ഇപ്പൊ തൽക്കാലം ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ക്ലോസ് സ്റ്റോക്ക് എടുക്കുകയാണ് ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് എടുത്തതിന് ശേഷം ഇങ്ങോട്ട് എഴുതാം ക്ലോസിംഗ് സ്റ്റോക്ക് കൂടെ ക്ലോസ് സ്റ്റോക്ക് എടുത്ത എമൗണ്ട് നയൻറ്റി തൗസൻഡ് ഇപ്പം ട്രേഡിംഗ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യേണ്ട ഡെബിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യേണ്ടതും ക്രെഡിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യേണ്ട ഐറ്റംസ് എല്ലാം കഴിഞ്ഞിരിക്കുന്നു ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഈ ട്രേഡിംഗ് അക്കൗണ്ട് ബാലൻസ് ചെയ്യാണ് ട്രേഡിംഗ് അക്കൗണ്ട് ബാലൻസ് ചെയ്തിട്ട് ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് അത് നമുക്ക് കണ്ടുപിടിക്കണം ഗ്രോസ് പ്രോഫിറ്റും ആകാം ട്രേഡിംഗ് അക്കൗണ്ടിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഒന്നുകിൽ ഗ്രോസ് പ്രോഫിറ്റ് ആവാം അല്ലെങ്കിൽ ഗ്രോസ് ലോസ് ആകാം ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞ സാഹചര്യം എപ്പോഴായിരിക്കും ഈ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഇൻകം സൈഡ് എന്ന് പറയുന്നത് സെയിൽസ് ഉൾപ്പെടുന്ന സൈഡ് ആണ് അല്ലേ ഒരു സ്ഥാപനത്തിന്റെ ഏറ്റവും മേജറായിട്ടുള്ള റവന്യൂ ഇൻകം എന്ന് പറയുന്നത് സെയിൽസ് തന്നെയാണ് അപ്പോൾ ഇത്രമാത്രം സെയിൽസ് നടന്നിട്ടുണ്ട് അതിൽ നിന്നുണ്ടായിരിക്കുന്ന ചിലവുകളാണ് പർച്ചേസും ഗ്യാരേജും ബേജസ്സുകൾ ഉൾപ്പെടെ എല്ലാം ഉള്ളത് ചിലവുകളാണ് അല്ലേ അപ്പോൾ ഈ ഒരു ക്രെഡിറ്റ് സൈഡ് കൂടി നിൽക്കുമ്പോഴാണ് ഗ്രോസ് പ്രോഫിറ്റ് വരിക അല്ലെ ഇപ്പം നമുക്കിന്ന് ആ ഒരു മനസ്സിലൊരു ഐഡിയ വേണം ഇനി ഡെബിറ്റ് സൈഡാണ് കൂടു നിൽക്കുന്നതെങ്കിൽ ഇവിടെ ഗ്രോസ് ലോസ് എന്നായിരിക്കും വരിക ഈ സൈഡിലാണ് കുറഞ്ഞ സൈഡിലാണ് എഴുതി ചേർക്കേണ്ടത് അല്ലേ ഇപ്പോൾ ഇവിടെ ഗ്രോസ് ലോസ് എന്ന് എഴുതും ഇവിടെ ക്രെഡിറ്റ് സൈഡാണ് കൂടി നിൽക്കുന്നതെങ്കിൽ ഈ കുറഞ്ഞ സൈഡിൽ നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് എന്നുള്ള എഴുതി ചേർക്കും അപ്പോൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത് രണ്ട് സൈഡ് നമുക്കൊന്ന് ടാലി നോക്കണം രണ്ട് സൈഡ് ഒന്ന് കൂട്ടി നോക്കണം അപ്പോൾ ഇവിടെ അതിനുവേണ്ടി നമുക്ക് ഒരു രണ്ട് സൈഡിലും ഒരു സ്പേസ് വിട്ടിട്ട് ഒരു ലൈൻ എഴുതാനുള്ള സ്പേസ് വിട്ടിട്ട് ഒരു വരയ്ക്കാം ഇപ്പോൾ ഇങ്ങനെ വരച്ചതിന് ശേഷം ഇപ്പോ നമുക്ക് ഗ്രോസ് ലോസ് ആണെങ്കിലും ഗ്രോസ് പ്രോഫിറ്റ് ആണ് ഇവിടെ എഴുതാം ഗ്രോസ് ലോസ് ആണെങ്കിലും ഇവിടെ എഴുതാം അതിനുള്ള ഒരു സ്പേസ് കൊടുക്കുക എന്നിട്ട് രണ്ട് സൈഡും കൂട്ടി നോക്കുക ആദ്യം ഡെബിറ്റ് സൈഡ് നമുക്ക് കൂട്ടി നോക്കാം ഡെബിറ്റ് സൈഡ് കൂട്ടി നോക്കുമ്പോൾ ഇത്രയും ഐറ്റം കൂട്ട് നോക്കുമ്പോൾ നമുക്ക് ടു ലാക്ക് ഫിഫ്റ്റി ത്രീ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡെബിറ്റ് ടോട്ടൽ കിട്ടും അപ്പോൾ കൂടിയ ടോട്ടൽ ഏതാണോ രണ്ട് സൈഡും കൂട്ടി നോക്കിയിട്ട് കൂടിയ ടോട്ടൽ ഏതാണോ അതാണ് നമ്മൾ രണ്ടിൻ്റെയും ടോട്ടലായിട്ട് എഴുതേണ്ടത് അല്ലേ ഇപ്പം രണ്ടും നേർ ലൈനിൽ ഒരേ ലൈനിൽ വരെ ഇടുക ഇനി നമുക്ക് ക്രെഡിറ്റ് സൈഡോളം കൂട്ടി നോക്കാം ക്രെഡിറ്റ് സൈഡ് കൂട്ടി നോക്കുമ്പോൾ നമുക്ക് ഫൈവ് ലാക്ക് സിക്സ്റ്റി എയ്റ്റ് തൗസൻഡ് കിട്ടും ഇപ്പം ഇതിൽ ഏതാണ് കൂടുതൽ ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ അല്ലേ അപ്പോൾ നമുക്ക് മനസ്സിലായി ഗ്രോസ് പ്രോഫിറ്റ് ആണെന്ന് മനസ്സിലായി ഇനി ഇത്രയും കിട്ടി കഴിഞ്ഞ അത് എന്താണ് ചെയ്യേണ്ടത് ഈ ടോട്ടൽ നമുക്ക് നമുക്കെടുത്ത് താഴേക്ക് രണ്ടിൻ്റെയും ടോട്ടലായിട്ട് ഡെബിറ്റിൻ്റെയും ക്രെഡിറ്റിൻ്റെയും ടോട്ടലായിട്ട് ഈ കൂടിയ ടോട്ടൽ നമുക്ക് എഴുതണം അപ്പോൾ അങ്ങനെ എഴുതാ അതിനുശേഷം അത് ഡബിൾ ലൈൻ ചെയ്യാം രണ്ട് ഡബിൾ ലൈൻ കൊടുത്തു വയ്ക്കുക ഇനി എന്താണ് ചെയ്യേണ്ടത് ഇനി ഇതിന് ഡിഫറൻസ് കണ്ടുപിടിക്കണം അല്ലേ ഈ ക്രെഡിറ്റ് ടോട്ടലിൽ നിന്ന് ഡെബിറ്റ് ടോട്ടൽ കുറയ്ക്കുക ക്രെഡിറ്റ് ടോട്ടലിൽ നിന്ന് ഡെബിറ്റ് ടോട്ടൽ നിങ്ങൾ സെപ്പറേറ്റ് ഇവിടെ ഒന്നും നിങ്ങൾ ഡെബിറ്റ് ടോട്ടൽ എഴുതി വെക്കേണ്ട ആവശ്യമില്ല വേറെ ആയിട്ട് വർക്കിംഗ് നോട്ടായിട്ട് ഇത് രണ്ടും കൂട്ടി എടുക്കുക കാൽക്കുലേറ്ററിൽ അതിനുശേഷം ക്രെഡിറ്റ് ടോട്ടലിൽ നിന്ന് ഡെബിറ്റ് ടോട്ടൽ കൂടിയ ടോട്ടലിൽ നിന്ന് കുറഞ്ഞ ടോട്ടൽ കുറയ്ക്കുക അപ്പം അതിൻ്റെ ഡിഫറൻസ് ആണ് ഡിഫറൻസ് നമുക്ക് കിട്ടുന്നത് ത്രീ ലാക്ക് ഫോർട്ടീൻ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആണ് ഈ ത്രീ ലാക്ക് ഫോർട്ടീൻ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആണ് നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് ആയിട്ട് വരേണ്ടത് അല്ലേ കാരണം ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ ഇൻകം സൈഡാണ് കൂടുതൽ ഈ ഡെബിറ്റ് സൈഡ് എക്സ്പെൻസ് സൈഡ് കുറവാണ് അല്ലേ അപ്പം അതുകൊണ്ട് നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് ആണ് ഗ്രോസ് പ്രോഫിറ്റ് ആണ് വരേണ്ടത് അപ്പം ഈ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഗ്രോസ് പ്രോഫിറ്റ് ആണെന്ന് ഓർക്കുക ഇതിനെ നമുക്ക് എവിടെ എഴുതണം ഇതിനെ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞ് കാണിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഈ ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യണം അല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ എഴുതേണ്ടത് അത് നമുക്ക് എമൗണ്ട് എഴുതാം ത്രീ ലാക്ക് ഫോർട്ടീൻ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് എന്നുള്ളത് ഇവിടെ കാണിക്കുന്നു അതിനുശേഷം ഗ്രോസ് പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് എഴുതുക ഗ്രോസ് പ്രോഫിറ്റ് സി ഡി എന്ന് എഴുതാം അതുകൊണ്ട് എഴുതുന്നോർത്ത് കുഴപ്പമില്ല ഗ്രോസ് പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഗ്രോസ് പ്രോഫിറ്റ് ഇവിടെ നമ്മൾ ക്യാരി ഡൗൺ ചെയ്യുന്നു അതിനുശേഷം ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് നമ്മളത് ട്രാൻസ്ഫർ ചെയ്യുന്നു അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തുടങ്ങുന്നത് ഗ്രോസ് പ്രോഫിറ്റ് വെച്ചുകൊണ്ടായിരിക്കണം ഇപ്പോൾ നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ പിന്നെ ഇതിൻ്റെ കണ്ടിന്യേഷനായിട്ട് തന്നെ നമ്മൾ ഇവിടെ നിന്നും വരയ്ക്കുന്നില്ല ഇതിൻ്റെ കണ്ടിന്യേഷനായിട്ട് തന്നെ നമ്മൾ ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഒരുമിച്ച് നമ്മൾ ഹെഡിങ് കൊടുത്തിട്ടുണ്ട് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ കണ്ടിന്യേഷനായിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ആദ്യം എഴുതേണ്ട ഐറ്റം എന്താണ് ഗ്രോസ് പ്രോഫിറ്റ് ഇവിടെ എഴുതിയിരിക്കുന്ന ഗ്രോസ് പ്രോഫിറ്റിനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ കാണിക്കണം അല്ലേ ഈ എമൗണ്ട് കോളത്തിലേക്ക് കാണിക്കണം ഗ്രോസ് പ്രോഫിറ്റ് ഇവിടെ സി ഡി ആണ് എഴുതേണ്ടത് ഇവിടെ നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് ബി ഡി എന്നുള്ള നമുക്ക് കാണിക്കാം ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് ആണെങ്കിൽ ഇങ്ങോട്ട് മാറ്റും ഇനി ഗ്രോസ് ലോസ് ആയിരുന്നെങ്കിൽ ഇവിടെ വരുമായിരുന്നു അല്ലേ അങ്ങനെയും ഗ്രോസുകൾ വരാം ഗ്രോസ് ലോസ് ഉണ്ടാകുന്ന സാഹചര്യത്തിൽ നമ്മളിവിടെ ഗ്രോസ് ലോസ് സി ഡി എന്ന് പറഞ്ഞ് ഇവിടെ എമൗണ്ട് കാണിക്കും അതിനുശേഷം നേരെ അത് ഇവിടെ കൊണ്ടുവന്ന് ഗ്രോസ് ലോസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഫണ്ട് തുടങ്ങുന്ന ഗ്രോസ് ലോസ് ബി ഡി എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ഓക്കെ അപ്പം അതും ഓർത്തിരിക്കുക ഇപ്പം ഇപ്പം നമുക്ക് ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ആദ്യം കൊണ്ടുവരാം ഗ്രോസ് പ്രോഫിറ്റ് ട്രാൻസ്ഫേർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എമൗണ്ട് ത്രീ ലാക്ക് ഫോർട്ടീൻ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് അല്ലേ ഇനി നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരേണ്ട ഐറ്റംസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ നമ്മൾ ക്യാരേജ് ഔട്ട് വേഡ് കണ്ടിരുന്നു അല്ലേ ക്യാരേജ് ഔട്ട് വേർഡ് ഇവിടെ നമുക്ക് എടുക്കാം ക്യാരേജ് ഔട്ട് വേഡ് നമ്മൾ ഇപ്പോൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ക്യാരേജ് ഔട്ട് വേഡ് നമുക്ക് ഇങ്ങോട്ട് എടുത്തെഴുതാം ക്യാരേജ് ഔട്ട് വേഡ് ഫൈവ് തൗസൻഡ് എമൗണ്ട് അതിന് അടുത്ത ഐറ്റംസ് ഏതാണ് വരിക സാലറി വന്നിട്ടുണ്ട് അല്ലെ സാലറി ഇവിടെ കിടപ്പുണ്ട് ഇപ്പൊ സാലറി നമുക്ക് ഴുതാം സാലറീസിന്റെ എമൗണ്ട് ട്വന്റി ഫോർ തൗസൻഡ് ആണല്ലേ ട്വന്റി ഫോർ തൗസൻഡ് അത് നമുക്ക് ഡെബിറ്റ് സൈഡിൽ ക്യാരേജ് ഔട്ട്വെഡിന്റെ താഴെയായിട്ട് അത് കാണിക്കാം അതിനുശേഷം അടുത്ത ഐറ്റം ഏതാണ് അടുത്ത ഇനി ഇൻഡയറക്ട് എക്സ്പെൻസുകൾ ഏതെങ്കിലും ഉണ്ടോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ വരുന്ന എക്സ്പെൻസുകളെ നമ്മൾ ഇൻഡയറക്ട് എക്സ്പെൻസ് എന്നാണ് പറയുന്നത് പ്രൊഡക്ഷനുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത എക്സ്പെൻസുകൾ ഇൻഡയറക്ട് എക്സ്പെൻസാണ് അത്തരത്തിലുള്ള ഇൻഡയറക്ട് എക്സ്പെൻസുകൾ ഏതെങ്കിലും ഉണ്ടോ നോക്കുക നമുക്കിവിടെ ട്രേഡ് എക്സ്പെൻസ് കിടപ്പുണ്ടല്ലേ ഉണ്ടോ ട്രേഡ് എക്സ്പെൻസ് കിടപ്പുണ്ട് അതിന് നമുക്ക് എടുക്കാം ട്രേഡ് എക്സ്പെൻസ് നമ്മൾ ഇങ്ങോട്ട് എഴുതുന്നു ട്രേഡ് എക്സ്പെൻസിൻ്റെ അമൗണ്ട് ട്വൽവ് തൗസൻഡ് എഴുതുന്നു അതിനുശേഷം നമുക്കിനി ഏതെങ്കിലും എക്സ്പെൻസുകൾ ഉണ്ടോ നോക്കുക അത് അഡ്വർടൈസ്മെന്റ് ഇവിടെ കിട്ടപ്പെടുന്നുണ്ടല്ലേ നമുക്ക് എടുക്കാം അഡ്വർടൈസ്മെന്റ് നമുക്ക് പോസ്റ്റ് ചെയ്യാം ഇനി വേറെ ഏതാണ് ഐറ്റം ബായപ്റ്റ് കിടപ്പുണ്ട് ബാഡെപ്റ്റ് കിട്ടാ കടമാണ് അല്ലേ ബോഡെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്യാഷ് തരാനുള്ളവർ ക്യാഷ് കിട്ടില്ല നമുക്ക് ഉറപ്പ് വരുമ്പോൾ നമ്മൾ എഴുതി തള്ളുന്നതാണ് അല്ലേ റൈറ്റ് ഓഫ് ചെയ്യുന്നതാണ് ബോ ഡെപ്റ്റ് അപ്പൊ അങ്ങനെ ബാഡെപ്റ്റ് എന്ന് പറഞ്ഞ ട്രയൽ ബാലൻസിന് ഉള്ളിൽ തന്നിട്ടുണ്ടെങ്കിൽ അതും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്യണം അല്ലെ ബാഡ് എടുക്കാം ബാഡെപ്റ്റ് നമുക്ക് ഡെബിറ്റ് ചെയ്യുന്നു എമൗണ്ട് എഴുതുന്നു അതിനുശേഷം ഡ്രോവിങ്സ് എന്ന് പറഞ്ഞ ഏറ്റവും കിടപ്പുണ്ട് ഡ്രോയിങ്സ് വരേണ്ടത് എവിടെയാണ് ബാലൻസ് ഷീറ്റിലാണ് വരേണ്ടത് ഇത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് കുറച്ച് കാണിക്കേണ്ട ഐറ്റം ആണ് കേട്ടോ ഡ്രോവിങ്സ് എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റിന്റെ ലൈബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് കുറയ്ക്കേണ്ട ഐറ്റമാണ് ഡ്രോയിങ്സ് നമുക്ക് ഇവിടെ എടുക്കണ്ട ഇനി വേറെ എന്തെങ്കിലും ഐറ്റം ഉണ്ടോ നോക്കാം ഇൻഷുറൻസ് ഇവിടെ കിടക്കണ്ട ഇൻഷുറൻസ് ഫോർ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഇൻഷുറൻസ് ഉണ്ട് ഈ ബിൽസ് റിസീവ് എന്ന് പറയുന്ന ഒരു അസറ്റ് ആണ് അത് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ കാണിക്കണം ഇപ്പം ഇൻഷുറൻസ് എടുക്കേണ്ട അതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് പോസ്റ്റ് ചെയ്യാം ഫോർ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഇനിയും ഏതെങ്കിലും ഐറ്റം ഉണ്ടോ ഇനി ഇവിടെ ഐറ്റംസ് ഒന്നും ഇവിടെ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ആണ് അല്ലെ അപ്പം അത് നമുക്ക് ഇവിടെ എഴുതേണ്ട അല്ലേ ഇൻട്രസ്റ്റ് ആയിരുന്നെങ്കിൽ ഇവിടെ എഴുതാമായിരുന്നു അല്ലെ ഇപ്പം ഇൻട്രസ്റ്റ് റിസീവ് എവിടെയാണ് കാണിക്കേണ്ടത് അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ നമുക്ക് കാണിക്കണം അതുകൊണ്ട് ഇൻട്രസ്റ്റ് റിസീവ്ഡ് നമുക്ക് എടുക്കാം ഇൻട്രസ്റ്റ് റിസീഡ് ടു തൗസൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നു ഇപ്പം ഇതോടുകൂടി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ട ഐറ്റംസ് എല്ലാം തീർന്നിരിക്കുകയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ട ഒരു ഐറ്റം മാത്രമുള്ള ഐറ്റം ഗ്രോസ് പ്രോഫിറ്റ് ഓൾറെഡി നമ്മൾ ഇങ്ങോട്ട് കയറി ഡോൺ ചെയ്ത് എഴുതിട്ടുണ്ട് ബ്രോഡോൺ ചെയ്ത് വന്നിട്ടുണ്ട് ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ബാങ്ക് ലോൺ ഒരു ലൈബിലിറ്റിയാണ് സൺഡ്രി ക്രെഡിറ്റർ ഒരു ലൈബിലിറ്റിയാണ് ക്യാപിറ്റൽ ഒരു ലൈബിലിറ്റിയാണ് അത് നമ്മൾ ലൈബിലിറ്റി സൈഡിൽ എഴുതണം ബാങ്ക് ബാലൻസ് എന്ന് പറയുന്നത് ക്യാഷ് അറ്റ് ബാങ്ക് ആണ് ഒരു അസറ്റ് ആണ് ബാങ്ക് ബാലൻസ് ബിൽസ് സർസീകൾ ഒരു ആണ് ഡ്രോയിങ്സ് ബാലൻസ് ഷീറ്റിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് കുറയ്ക്കേണ്ട ഐറ്റം ആണ് ഫർണിച്ചർ ഒരു അസറ്റ് അസറ്റാണ് സൺഡ്രിഡപ്റ്റർ ഒരു അസറ്റ് ആണ് ബിൽഡിങ് ഒരു അസറ്റ് ആണ് എടുക്കാത്ത ഐറ്റംസ് എല്ലാം നമുക്ക് ഇപ്പോൾ ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടിക്ക് ചെയ്യാത്ത ഐറ്റം ഏതാണെന്നുള്ളത് നോക്കിയിട്ട് ഒന്നുകൂടെ ഉറപ്പുവരുത്താം അതിനുശേഷം നമുക്കിനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ചെയ്യാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നത് ട്രേഡിങ് അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നത് പോലെ തന്നെയാണ് അതുപോലെ തന്നെ രണ്ട് സൈഡും കൂട്ടി നോക്കുക അത് നമ്മളൊരു വരയിടുക വരയിട്ടതിനു ശേഷം ഒരു അല്പ സ്പേസ് ഇട്ടതിന് ശേഷം വരേണ്ടതിനു ശേഷം രണ്ട് സൈഡ് നമ്മൾ കൂട്ടി നോക്കുന്നു ആദ്യം നമ്മൾ ഡെബിറ്റ് സൈഡ് കൂട്ടി നോക്കാം ഡെബിറ്റ് സൈഡിൻ്റെ ടോട്ടൽ ഫിഫ്റ്റി ടു തൗസൻഡ് ടു ഹൺഡ്രഡ് കിട്ടും ഫിഫ്റ്റി ടു തൗസൻഡ് ടു ഹൺഡ്രഡ് അതിനുശേഷം നമ്മൾ ക്രെഡിറ്റ് സൈഡ് കൂട്ടി നോക്കുന്നു ഏതാണോ വലുതെന്ന് അറിയണോ അല്ലേ വലിയ ടോട്ടലാണ് നമുക്ക് ഇവിടെ എഴുതേണ്ടത് അപ്പോൾ രണ്ട് സൈഡും ആദ്യം കൂട്ടി നോക്കുക ക്രെഡിറ്റ് ടോട്ടൽ ത്രീ ലാക് സിഫ്റ്റീൻ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് കിട്ടും അപ്പോൾ നമുക്ക് മനസ്സിലായി ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ എന്ന് മനസ്സിലായ അല്ലേ അതുകൊണ്ട് എന്ത് ചെയ്യാം ഇപ്പോൾ തന്നെ ത്രീ ലാഖ്സ് ഫിഫ്റ്റീൻ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് നമുക്ക് രണ്ടിൻ്റെയും ടോട്ടലായിട്ട് എഴുതി വെക്കാം അതിനുശേഷം അത് ഡബിൾ ഡൈം കൊടുക്കാം അതൊപ്പം തന്നെ ഡബിൾ ഡൈം കൊടുത്തേക്കുക ഇനി ഡെബിറ്റ് ടോട്ടലിൽ നിന്ന് ക്രെഡിറ്റ് ടോട്ടൽ കുറയ്ക്കണം അല്ലേ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ഇതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് ആകാം ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് ആയിരുന്നു അല്ലേ അപ്പൊ ഇതുപോലെ ഇവിടെ നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് ആകാം ഇവിടെയാണ് ഇവിടെയാണ് ഇൻകം സൈഡ് അല്ലേ ഇത് കൂടി നിൽക്കുകയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ആയിരിക്കും ഇപ്പം ഇവിടെ നമുക്ക് ക്രെഡിറ്റ് ടോട്ടലാണ് ഇൻകം സൈഡാണ് കൂടു നിൽക്കുന്നത് അതുകൊണ്ട് നെറ്റ് പ്രോഫിറ്റ് ആണ് അതിൻ്റെ ഡിഫറൻസ് കാണാം ഈ ക്രെഡിറ്റ് ടോട്ടൽ നിന്ന് ഡെബിറ്റ് ടോട്ടൽ കുറയ്ക്കുമ്പോൾ നമുക്ക് ടു ലാക്സ് സിക്സ്റ്റി ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കിട്ടി അപ്പം ഇതിനെവിടെ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതേണ്ടതാണ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ഇത്രയും കിട്ടിയിട്ടുണ്ട് അതിന് എഴുതേണ്ടത് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇനി നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞതിന് ശേഷം ബ്രാക്കറ്റിൽ ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്ന കാണിക്കണം അതായത് നെറ്റ് പ്രോഫിറ്റിൻ്റെ ബ്രാക്കറ്റിൽ ട്രാൻസ്ഫേർ ടു ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് കാണിച്ചാൽ നടത്തും ഈ പ്രോഫിറ്റ് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും ബാലൻസ് ഷീറ്റ് എഴുതുമ്പോൾ ക്യാപിറ്റലിൻ്റെ കൂടെ നമുക്ക് ഇത് ആഡ് ചെയ്ത് കാണിക്കണം ഈ ഒരു നെറ്റ് പ്രോഫിറ്റ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ക്യാപിറ്റലിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ട ഐറ്റമാണ് അപ്പോൾ ഓർക്കുക ഇത് മറന്നുപോകരുത് നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റലിന് കൂടെ ആഡ് ചെയ്യണം അപ്പോൾ ഇവിടെ ആയിരുന്നു വന്നിരിക്കുന്നത് ഇവിടെ നെറ്റ് ലോസ് ആയിരുന്നു വിചാരിക്കുക ഇവിടെ നമുക്കൊരു നെറ്റ് ലോസ് വന്നിരുന്നു വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ഇത് ഇതും നെറ്റ് ലോസ് ടു ക്യാപിറ്റൽ അക്കൗണ്ട് എഴുതണം അവിടെ ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് നെറ്റ് ലോസ് ആണെങ്കിൽ കുറച്ച് കാണിക്കണം അത് ലെസ് ചെയ്ത് കളയണം ഇപ്പം പ്രോഫിറ്റ് ആണെങ്കിൽ ആഡ് ചെയ്യണം ക്യാപിറ്റലിനൂടെ നെറ്റ് ലോസ് ആണെങ്കിൽ ബാലൻസ് ഷീറ്റ് കുറയ്ക്കുമ്പോൾ ക്യാപിറ്റലിൽ നിന്ന് നെറ്റ് ലോസ് കുറച്ച് കളയണം അങ്ങനെയും ക്വസ്റ്റ്യൻ വരാം നെറ്റ് ലോസ് വരുന്ന സാഹചര്യം ഉണ്ട് അങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിവിടെ എഴുതിയും ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റൽ നിന്ന് കുറയ്ക്കുന്ന കാര്യം ഓർക്കുക അപ്പം നമുക്കിവിടെ നെറ്റ് പ്രോഫിറ്റും എഴുതി കഴിഞ്ഞു ഇനി നമുക്ക് ഒരു കാര്യം കൂടെയുള്ളൂ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റ് നമ്മൾ വരച്ചിട്ടുണ്ട് അതിന് ഹെഡിങ് പ്രോപ്പറായിട്ട് കൊടുക്കുക കമ്പനിയുടെ പേര് ആദ്യം എഴുതുക ബാലൻസ് ഷീറ്റ് ആസോൺ തേർട്ടി ഫസ്റ്റ് ഡിസംബർ ടു തൗസൻഡ് നയൻറ്റീൻ നോക്കുക ബാലൻസ് ഷീറ്റ് ആസോൺ തേർട്ടി ഫസ്റ്റ് ഡിസംബർ എന്നാണ് നമ്മൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡിങ് എന്ന് പറഞ്ഞാണ് ഡേറ്റ് കൊടുത്തതെങ്കിൽ ബാലൻസ് ഷീറ്റിന്റെ അതിന്റെ ഹെഡിങ്ങിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ആസ് ഓൺ അല്ലെങ്കിൽ ആസറ്റ് ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ ഇവിടെ ട്വർട്ടി ഫസ്റ്റ് ഡിസംബർ ടു തൗസൻഡ് നയൻറ്റീനിൽ ഈ കമ്പനിയുടെ അസറ്റ്സും ലൈബിലിറ്റീസും ഇത്രയൊക്കെയാണ് എന്നുള്ളതാണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഇവിടെ നമുക്ക് ഓരോരോ ഐറ്റംസ് ഐറ്റംസായിട്ട് നമുക്ക് ഇവിടെ എഴുതാം നമുക്ക് ആദ്യം നമുക്ക് ഏത് ഓർഡറിലായി ഏത് ഓർഡറിൽ നമുക്ക് എഴുതാം ലിക്വിഡിറ്റിയുടെ ഓർഡറിലോ നമുക്ക് പെർമനൻസിന്റെ ഓർഡറിലോ കാണിക്കാവുന്നതാണ് ഇവിടെ നമുക്കിപ്പോൾ ലിക്വിഡിറ്റി ഓർഡറിലാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത് അതായത് കറണ്ട് അസറ്റ്സുകളെല്ലാം നമ്മൾ ആദ്യം എഴുതും നമുക്ക് ലൈബിലിറ്റീസ് സൈഡിൽ ആദ്യം എടുക്കാം ലൈബിലിറ്റി സൈഡിൽ ഇവിടെ നോക്കിയാൽ നമുക്കറിയാം ഇനി എടുക്കേണ്ടാത്ത കാര്യങ്ങൾ എടുത്തിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെ ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ബിൽഡിംഗ് ഒരു അസറ്റ് അസെറ്റാണ് പ്ലാന്റ് അസറ്റ് ആണ് ഇതൊക്കെ അസറ്റ് സൈഡിൽ എഴുതേണ്ടതാണ് അല്ലേ ഇവിടെ നോക്കുക ഡ്രോയിങ്സ് എടുക്കണം അത് ക്യാപിറ്റൽ എഴുതുമ്പോൾ കുറയ്ക്കേണ്ട ട്രിപ്പ് ആണ് ബിൽ സെസ്ബിൾ അസറ്റ് ആണ് ബാങ്ക് ബാലൻസ് എന്ന് പറയുന്നത് അസറ്റ് ആണ് സൺറി ക്രെഡിറ്റർ അല്ലേ ഫണ്ടറി ക്രെഡിറ്റർ എന്ന് പറയുന്നത് ഒരു കറണ്ട് ലൈബിലിറ്റി ആണ് അല്ലേ അപ്പൊ നമുക്കത് എടുക്കാം ഫണ്ട്ര ക്രെഡിറ്റർ ഇവിടെ എഴുതുക ഇനി അടുത്ത ഐറ്റം ഏതാണ് ഫണ്ടറി ക്രെഡിറ്റിന് ശേഷം ബാങ്ക് ലോൺ ഉണ്ട് അല്ലേ ബാങ്ക് ലോൺ ഉണ്ട് അതും ഒരു ലൈബിലിറ്റി ആണ് ബാങ്ക് ലോൺ നമുക്ക് എഴുതാം ഇനി ഇവിടെ വേറെ ലൈബിലിറ്റി ആയിട്ട് ഇവിടെ ഒന്നും ഇല്ലായിരുന്നു ഡ്രോവിങ്സും ആണ് ഇനി ബാക്കിയുള്ളത് അല്ലേ അപ്പോൾ നമുക്ക് ഇനി ക്യാപിറ്റൽ വൺ ലാക്ക് സെവൻറ്റി വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നമുക്ക് എഴുതേണ്ടതുണ്ട് ഇപ്പൊ ക്യാപിറ്റൽ എഴുതുമ്പോൾ ഓർക്കുക ക്യാപിറ്റലിന്റെ കൂടെ നമ്മൾ കുറച്ച് മുമ്പ് കണ്ടുപിടിച്ച നെറ്റ് പ്രോഫിറ്റ് ടു ലാക്ക് സിക്സ്റ്റി ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ക്യാപിറ്റലിന്റെ കൂടെ നമുക്ക് ഇവിടെ ആഡ് ചെയ്യണം ഒപ്പം തന്നെ ഡ്രോവിങ്സ് എന്ന് പറയുന്ന ഐറ്റം ഈ ടെൻ തൗസൻഡ് അതിൽ നിന്ന് കുറയ്ക്കുകയും ചെയ്യണം അപ്പോൾ ക്യാപിറ്റലിന്റെ കൂടെ നെറ്റ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണം ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ കുറയ്ക്കുകയും ചെയ്യണം അപ്പം അതെല്ലാം ഇന്നർ കോളത്തിൽ വെച്ച് ചെയ്തിട്ട് ബാക്കിയുള്ള എമൗണ്ട് മാത്രമേ ഔട്ടർ കോളത്തിലേക്ക് കാണിക്കാവുള്ളൂ അപ്പോൾ എന്ത് ചെയ്യണം ക്യാപിറ്റൽ നിന്ന് എഴുതുക അതിനുശേഷം അതിൻ്റെ ക്യാപിറ്റലിൻ്റെ എമൗണ്ട് വൺ ലാക്ക് സെവൻറ്റി വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇന്നർ കോളത്തിൽ കാണിക്കുക അതിനുശേഷം ആഡ് നെറ്റ് പ്രോഫിറ്റ് അല്ലേ നെറ്റ് പ്രോഫിറ്റ് നമുക്ക് ആഡ് ചെയ്യാം പ്ലസ് നെറ്റ് പ്രോഫിറ്റ് നെറ്റ് പ്രോഫിറ്റ് എത്രയായിരുന്നു ആയിരുന്നു ടു ലാക്ക് സിക്സ്റ്റി ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അത് നമുക്ക് ഇങ്ങോട്ട് കാണിക്കാം അതിനുശേഷം അതിൻ്റെ അടിയിൽ വരയ്ക്കുക അടിയിൽ വരച്ചതിന് ശേഷം അതിൻ്റെ റിസൾട്ട് എത്ര കിട്ടും നോക്കുക ക്യാപിറ്റലിന്റെ കൂടെ നെറ്റ് പ്രോഫിറ്റ് എത്ര കിട്ടുന്നുള്ളത് ആഡ് ചെയ്ത് കാണിക്കുക അതിൽ നിന്ന് ഡ്രോവിങ്സ് ഡ്രോവിങ്സ് തന്നിരിക്കുന്ന ഡ്രോവിങ്സ് ടെൻ തൗസൻഡ് കുറയ്ക്കുക അപ്പൊ ലെഫ്റ്റ് മൈനസ് ഡ്രോവിങ്സ് അല്ലെങ്കിൽ ലെഫ്റ്റ് ഡ്രോയിങ്സ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതുക ഡ്രോയിങ്സിന് എമൗണ്ട് ടെൻ ആണ് ടെൻ തൗസൻഡ് കിട്ടുന്നു അതിനുശേഷം വീണ്ടും അടിയിൽ വരയ്ക്കുക ഇനി കിട്ടുന്ന റിസൾട്ടാണ് നമുക്ക് ഔട്ടർ എഴുതേണ്ടത് അല്ലേ അപ്പോൾ നമുക്ക് ഫോർ ലാക്ക് ട്വന്റി സിക്സ് തൗസൻഡ് കിട്ടും ഇങ്ങനെയാണ് ക്യാപിറ്റലിൻ്റെ കൂടെ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ആഡ് ചെയ്യുന്നത് ഇവിടെ നെറ്റ് ലോസ് ആയിരുന്നെങ്കിൽ മൈനസ് നെറ്റ് ലോസ് ഇതിൽ നിന്ന് ഇത് നെറ്റ് ലോസ് കുറയ്ക്കുമായിരുന്നു കുറയ്ക്കണമായിരുന്നു കേട്ടോ അപ്പോൾ അത് കുറയ്ക്കണം അതിനുശേഷം ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ അതും കുറയ്ക്കണം ഇവിടെ നെറ്റ് പ്രോഫിറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ക്യാപിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്തത് ഇപ്പം നമ്മളിവിടെ ലൈബിലിറ്റി ഫൈഡിൽ എഴുതാനുള്ള എല്ലാം എഴുതി കഴിഞ്ഞു ഇനി നമുക്ക് ബാലൻസ് ഷീറ്റിന്റെ അഫ്സറ്റ് സൈഡിലാണ് എഴുതാനുള്ളത് അല്ലേ ബാലൻസ് ഷീറ്റിൻ്റെ അഫസെറ്റ് സൈഡിൽ എഴുതാനുള്ളത് ഇതെല്ലാം അഫ്റ്റ്സ് ആണ് പ്ലാന്റ് ആൻഡ് മെഷീനറി ബിൽഡിംഗ് എല്ലാം അഫ്റ്റ് ആണ് അതെല്ലാം ഫിക്സഡ് അസറ്റുകളാണ് നമുക്ക് ആദ്യം ലിക്വിഡിറ്റി ഓർഡർ എഴുതുന്നതുകൊണ്ട് നമുക്ക് ക്യാഷ് ഇൻഖാൻഡ് എവിടെ എവിടെയെങ്കിലും ഉണ്ടായിരുന്നാലും നമ്മൾ ക്യാഷ് ഇൻഖാൻഡ് എഴുതുമായിരുന്നു ക്യാഷ് ഇൻഖാന്റ് എല്ലാം ബാങ്കിലാണ് ക്യാഷ് ഉള്ളതായിട്ട് കാണുന്നത് അതുകൊണ്ട് നമുക്ക് ബാങ്ക് ബാലൻസ് കറണ്ട് ലൈബിലിറ്റി ആയിട്ടുള്ള ബാങ്ക് ബാലൻസ് നമുക്ക് ആദ്യം എഴുതാം ബാങ്ക് ബാലൻസ് ട്വന്റി തൗസൻഡ് എഴുതുന്നു അതിനുശേഷം ബിൽസ് റിസീവബിൾ റിസീവളുണ്ട് അല്ലെ അതൊരു കറന്റ് ലൈബിലിറ്റി ആണ് ഇപ്പൊ കന്റ് ലൈബിലിറ്റി ആയിട്ടുള്ള ബിൽസ് റിസീവൾ നമ്മൾ എടുത്തെഴുതുന്നു അതിനുശേഷം നമുക്ക് ഫണ്ട്രി ഡെപ്റ്റർ ഫണ്ട്രി ഡെപ്റ്റർ ഉണ്ട് അത് നമ്മൾ എഴുതുന്നു ഫണ്ട്രി ഡെപ്റ്റർ വൺ ലാക്ക് അല്ലേ ഫണ്ട് ഡെപ്റ്റർ വൺ ലാക്ക് ഉണ്ട് വൺ ലാക്ക് നമ്മൾ എഴുതി അതിനുശേഷം ക്ലോസിങ് സ്റ്റോക്ക് എഴുതണം കേട്ടോ ഈ ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതാൻ വിട്ടുപോകരുത് ക്ലോസിംഗ് സ്റ്റോക്ക് ഒരു തവണ നമ്മൾ എഴുതിയിരുന്നു ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ ക്ലോസിംഗ് സ്റ്റോക്ക് നയൻറ്റി തൗസൻഡ് കാണിച്ചിരുന്നു അല്ലേ ഇത് കൂടാതെ ഇതിന് അഡ്ജസ്റ്റ്മെന്റ് ആണ് അതായത് ട്രയൽ ബാലൻസിന് പുറത്ത് തന്നിരിക്കുന്ന ഒരു ഐറ്റമാണ് അല്ലേ ട്രയൽ ബാലൻസ് ടോട്ടലോട് ടോട്ടലോടുകൂടി തീർന്നു ശേഷം തന്നിരിക്കുന്ന അഡ്ജസ്റ്റ്മെന്റ് നമ്പർ വൺ ഒരറ്റ അഡ്ജസ്റ്റ്മെന്റ് ഇതിൽ പറഞ്ഞിട്ടുള്ളൂ അത് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് എന്തുകൊണ്ടാണ് ക്ലോസിംഗ് സ്റ്റോക്ക് ഇങ്ങനെ രണ്ട് സ്ഥലത്ത് വരുന്നത് എന്തുകൊണ്ടാണ് അഡ്ജസ്റ്റ് ആകുന്നത് എന്നുള്ള കാര്യം അടുത്ത ക്ലാസ്സിൽ അഡ്ജസ്റ്റ്മെന്റുകളെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം ഇവിടെ നിങ്ങൾ ക്ലോസിംഗ് സ്റ്റോക്ക് നയൻറ്റി തൗസൻഡ് ഇതിൻ്റെ നേരത്തെ തന്നെ നയൻറ്റി തൗസൻഡും ക്ലോസിംഗ് സ്റ്റോക്ക് ഒന്നുകൂടെ കാണിക്കണം അപ്പോൾ രണ്ട് തവണ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ എമൗണ്ട് കാണിക്കേണ്ടതുണ്ട് ഒന്ന് ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ ഒന്ന് ബാലൻസ് ഷീറ്റിൻ്റെ ആസൈറ്റ് സൈഡിൽ ഇത് ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ വീണ്ടും കൂടി എടുക്കാൻ വിട്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാലൻസ് ഷീറ്റിൻ്റെ രണ്ട് സൈഡും ടാലി ആകാണ്ട് വരും അപ്പോൾ ഇതുകൂടാതെ ഫിക്സ്ഡ് ഓസറ്റുകൾ നമുക്കുണ്ട് ഉണ്ട് പ്ലാന്റ് ആൻഡ് മെഷീനറി ഉണ്ട് ആ ഐറ്റംസ് എല്ലാം പോസ്റ്റ് ചെയ്യുക അപ്പോൾ അതെല്ലാം പോസ്റ്റ് ചെയ്യുന്നതിന് ശേഷം നമുക്കിത് ആ ബിൽഡിംഗ് ഉണ്ട് അല്ലെ ബിൽഡിംഗ് എന്ന് പറഞ്ഞ ഒരു ഐറ്റം ഇവിടെ ഉണ്ട് ആ ബിൽഡിംഗ് എന്ന് പറഞ്ഞ അഫ്സൈറ്റോടെ നമ്മൾ എഴുതുന്നു ഇത്രയും എഴുതി കഴിഞ്ഞപ്പോൾ ലൈബ്രിലിറ്റി സൈഡും അസറ്റ് സൈഡ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എടുത്തു കളഞ്ഞു അപ്പം നിങ്ങൾ ഇനിയും ഏതെങ്കിലും ഐറ്റം എടുക്കാനുണ്ടോ എന്നുള്ളത് ഇപ്പം ടിക്ക് ചെയ്യാനുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഒന്നുകൂടെ നോക്കുക ടിക്ക് ചെയ്യാത്ത ഐറ്റംസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് എടുത്തു വന്ന് ഉറപ്പുവരുത്തുക അതിനുശേഷം നമുക്ക് ഇത് ബാലൻസ് ഷീറ്റ് രണ്ട് സൈഡും കൂട്ടി നോക്കാം എന്നാണ് നമുക്കിതൊന്ന് കൂട്ടി നോക്കാം അസറ്റ് സൈഡും ലൈബ്രിലിറ്റി സൈഡും ഏത് വേണമെങ്കിലും കൂട്ടി നോക്കാം രണ്ടും നമുക്ക് എന്തായിരിക്കും നമുക്ക് കിട്ടുന്ന എമൗണ്ട് ഒരേ എമൗണ്ട് ആയിരിക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ പ്രോബ്ലം ശരിയാവുകയുള്ളൂ ഇവിടെ ലൈബ്രിലിറ്റി സൈഡ് ഫൈവ് ലാഖ് സിക്സ്റ്റി സിക്സ് തൗസൻഡ് നമുക്ക് കിട്ടി ഫൈവ് ലാഖ് സിക്സ്റ്റി സിക്സ് തൗസൻഡ് ഒപ്പം തന്നെ ഫൈവ് ലാഖ് സിക്സ്റ്റി സിക്സ് തൗസൻഡ് നമുക്ക് കിട്ടിയിരിക്കുന്നു ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക നിങ്ങൾക്ക് മറുപടി നൽകുന്നതാണ് ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഇനിയും ഇതുപോലുള്ള നല്ല ക്ലാസ്സുകൾ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും ഇനി അടുത്ത ക്ലാസ്സിനെ കുറിച്ചുകൂടെ ഒന്ന് പറഞ്ഞേക്കാം അടുത്ത ക്ലാസ് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് പഠിക്കുന്നത് ഫൈനൽ അക്കൗണ്ട് വിത്ത് അഡ്ജസ്റ്റ്മെൻറ്റ് ഫൈനൽ അക്കൗണ്ടിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റോടു കൂടിയ പ്രോബ്ലം വരാം അപ്പോൾ അതുകൊണ്ട് ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഒരു എട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമാണ് നമ്മളിപ്പോൾ പഠിച്ചത് അത് കൂടാതെ കുറെ അഡ്ജസ്റ്റ്മെന്റുകളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ഉണ്ട് അതിൽ ബാഡെപ്റ്റും ഫർദർ ബാഡെപ്റ്റും പ്രൊഫഷൻ ഫോർ ബാഡെപ്റ്റും അങ്ങനെയുള്ള കൂടുതൽ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ആ കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് തന്നെ പറഞ്ഞു തരാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം